ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ റവയും നേന്ത്രപ്പഴവും ചേർത്ത് തയ്യാറാക്കിയ നാടൻ രുചിയുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെതാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം വീഡിയോ കാണാം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുക ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് നാടൻ രുചി കിട്ടുന്നത് ചൂടായി നന്നായി മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം നല്ല മധുരമുള്ള നേന്ത്രപ്പഴമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല നേന്ത്രപ്പഴത്തിന് അല്പം മധുരം കുറവുണ്ടെങ്കിൽ ഇതുപോലെ വഴറ്റുന്ന സമയത്ത് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല അപ്പോൾ അതേ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ട് റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം റവ നന്നായി റോസ്റ്റായി ഒരു നല്ല മണമൊക്കെ വരും അത്രയും സമയാവുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് വറുക്കണം ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പോളം വെള്ളം കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് പതിയെ മിക്സ് ചെയ്തെടുക്കണം നന്നായി വേവിച്ച് നല്ല കട്ടിയായി ഈ ഒരു പാനിൽ നിന്ന് വിട്ടു വരുന്ന പരിവാകുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ കത്തിച്ച് വയ്ക്കുക അപ്പോൾ ഇതേ ഇത് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നെയ്യ് എല്ലാ ഭാഗത്തും എത്തിക്കഴിയുമ്പോൾ പാത്രത്തിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പഴവും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ മുന്തിരിക്ക് പകരം നിങ്ങൾക്ക് മുന്തിരിയോടൊപ്പം തന്നെ കശുവണ്ടിയും ചേർക്കാവുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് മുന്തിരി മാത്രമേ ഇരിക്കേണ്ടായുള്ളൂ അതുകൊണ്ടാണ് ചേർ അത് മാത്രം ചേർത്തത് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റിലേക്ക് എണ്ണയോ നെയ്യോ പുരട്ടിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി ഈ ഒരു സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ഇത് ഒന്ന് അമർത്തി സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു നല്ല ട്രേ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പോൾ ഈ ഒരു പാത്രം വലുതായിരുന്നു അതുകൊണ്ട് ഒരു സൈഡ് വിട്ടിട്ടാണ് നന്നായി സെറ്റ് ചെയ്തത് ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് കിട്ടിയത് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റിൽ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ പോകും അപ്പോൾ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലാതെ ഒരുപാട് സമയം വയ്ക്കുമെന്ന് വേണ്ട ഇതിൻ്റെ ഉൾഭാഗത്ത് ചൂടൊക്കെ ഒന്ന് പോയത് പോയ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏറ്റവും എളുപ്പം ഇത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ കുറച്ച് എണ്ണയോ നെയ്യോ പൊരട്ടുക ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വീറ്റ് സ്നാക്ക് ഇവിടെ റെഡിയായി വെറും പത്ത് മിനിറ്റ് മതി തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള സാധനങ്ങൾ തന്നെയാണ് പിന്നെ നേന്ത്രപ്പഴമൊക്കെ വെറുതെ തിന്നാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ മതി നെയ്യിലൊക്കെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്